ഹായ്, എൻ്റെ പേര് പ്രിൻസ് എന്നാണ്. ഞാൻ നമ്മുടെ കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയാണ്. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, കെസ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി, പാട്ടുകാരൻ എന്നുള്ളത് ഞാൻ തൽക്കാലം ഒന്ന് മാറ്റി നിർത്തുകയാണ്. കാരണം ഒട്ടുമിക്ക ആളുകൾക്കും ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ നന്നായിട്ട് അറിയായിരിക്കും. ഒരു വ്യക്തി, ആ ഒരു മനുഷ്യൻ എൻ്റെ ഒരു ജീവിതത്തിൽ ചെലുത്തിയ ഒരു സ്വാധീനം, അതിനെക്കുറിച്ചൊരു കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ശരിക്കും ഇങ്ങനൊരു വീഡിയോയിൽ വരുന്നത്. അപ്പോൾ അത് ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, അതിനു മുമ്പ്, അദ്ദേഹത്തെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ ആരായിരുന്നു എന്ന് കൂടി ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ അവിടുന്ന് തുടങ്ങാം. എനിക്ക് 8 വയസ്സുള്ളപ്പോൾ എൻ്റെ ഫാദർ മരിക്കുന്നതാണ്. എനിക്കൊരു പെങ്ങളും അമ്മയുണ്ട്. ഇപ്പം നിലവിലത്തെ സിറ്റുവേഷനിൽ എൻ്റെയും പെങ്ങളുടെയും കല്യാണം കഴിഞ്ഞു, അമ്മ ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ ഫാദർ മരിക്കുന്ന സമയത്ത് എനിക്ക് 8 വയസ്സേ ഉള്ളൂ. അപ്പം ആ 8 വയസ്സുള്ളപ്പോൾ ഫാദർ മരിച്ചു. അതിനുശേഷം പിന്നീട് അമ്മ ജോലി ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പം ഞങ്ങൾ താമസിക്കുന്നത് ചങ്ങനാശ്ശേരി ഫിഷ് മാർക്കറ്റിലാണ്. അപ്പം അവിടുത്തെ ഒരു അന്നത്തെ ഒരു 25 വർഷം ബാക്കിലോട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വെച്ചിട്ട് ഒരു നല്ല രീതിയിൽ ആളുകൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നില്ല എന്നുള്ളതാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. അപ്പോൾ ഞാൻ അവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ക്ലാസ്സുകൾ പഠിച്ചു. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ അപ്പൻ്റെ ഫാമിലിയിൽ എല്ലാവരും പാട്ട് കേൾക്കും എന്നുള്ളതല്ലാതെ അപ്പന് വേറെ സഹോദരങ്ങൾ 5 പെങ്ങന്മാർ മാത്രമേ ഉള്ളൂ. അവർ ചേട്ടനിയന്മാരാരുമില്ല. അപ്പം അവരെല്ലാവരും പാട്ടുകൾ കേൾക്കും, ഇഷ്ടമാണ് പാട്ടുകൾ എന്നൊക്കെ ഉള്ളത് ഒക്കെയാണ്. അതിനപ്പുറത്തോട്ട് ആരും പാടുന്നവരൊന്നുമില്ല. അമ്മയ്ക്ക് 5 ആങ്ങളമാരുണ്ട്. ഇവർ 5 പേരും പാട്ടുകാരാണ്. ഏതെങ്കിലുമൊക്കെ പാട്ടിൻ്റെ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് തന്നെയാണ് അവരുടെ സമയത്ത്. ഇപ്പോൾ ഫീൽഡിൽ അങ്ങനെ അധികം ആരുമില്ല, ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പക്ഷേ ഒരു പാട്ടിൻ്റെ മേഖലയിൽ എനിക്കങ്ങനെ ഇവരിൽ നിന്നും പ്രത്യേകിച്ചൊരു സ്വാധീനമൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അമ്മയുടെ ഒരാങ്ങളെയുണ്ട്, പാട്ടുകാരൻ. ഇപ്പോഴും പുള്ളി ചർച്ച് കൊയർ മേഖലയിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച്. ബാക്കിയുള്ളവരൊന്നും അങ്ങനെ വലിയ സപ്പോർട്ടൊന്നുമില്ല. അപ്പം ഞാൻ അപ്പോഴും സപ്പോർട്ടില്ല എന്ന് പറയുമ്പോഴും ഞാനങ്ങനെ അന്ന് വലിയ പാട്ടുകാരനൊന്നും ആയിരുന്നുമില്ല. ജസ്റ്റ് മൂളിപ്പാട്ട് പോലും വളരെ വിരളമായിട്ട് പാടുന്ന ഒരാളായിരുന്നു. പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ സ്കൂളിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠിക്കാൻ ദൈവം സഹായിച്ച് നല്ല മോശമായിരുന്നു. അപ്പം അതായത് വേറെ മോശമായിട്ടുള്ള കൂട്ടുകെട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, പഠിക്കാൻ കഴിയുകയല്ല, വളരെ മോശമായിരുന്നു. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോയി ഒരു 10ാം ക്ലാസ്സൊക്കെ എത്തിയപ്പം എൻ്റെ 2 വിഷയം പോയി 10ാം ക്ലാസ്സിൽ. ഈ 10ാം ക്ലാസ്സിലെ 2 വിഷയം പോയി. എന്നോട് അന്ന് ഒത്തിരി പേരിങ്ങനെ പറഞ്ഞു ഇത് എഴുതിയെടുക്കണം, 10ാം ക്ലാസ്സിലെ പോയ സബ്ജക്റ്റ് എഴുതിയെടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ കഴിയത്തില്ലായിരുന്നു, അഹങ്കാരമായിരുന്നു. അപ്പം അങ്ങനെ മുമ്പോട്ട് പോയി. അപ്പം അതിനുശേഷം അത് പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ, പഠിത്തത്തിൻ്റെ കാര്യത്തിൽ. അപ്പം ഞാനിങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു, ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ വീട്ടിൽ നിന്നു ആ സമയത്ത് കൊച്ചു കൊച്ചു കടകളിലൊക്കെ ഇങ്ങനെ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. കടകളിൽ ജോലിക്ക് പോയി. ആ സമയത്ത് എൻ്റെ പല കടകളിൽ ഞാനിങ്ങനെ നിന്നു. അതിനുശേഷം ഞാൻ ലാസ്റ്റ് ഒരു കടയിൽ, നമ്മുടെ ചങ്ങനാശ്ശേരി ടൗണിൽ തന്നെയുള്ള ഒരു കാസറ്റ് കടയിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം പാട്ടുകൾ എനിക്കിഷ്ടമാണ്, അത് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് തന്നെയാണ്. അപ്പം അതിഷ്ടമായതുകൊണ്ട് കാസറ്റുകളിൽ നിൽക്കുന്ന കാര്യത്തിൽ സന്തോഷമാണ്. അപ്പം ഞാൻ അവിടെ നിന്നു. ആ കടയിലിങ്ങനെ നിന്ന് നിൽക്കുന്ന സമയത്ത് ഒരുപാട് പാട്ടുകൾ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് ഒരിടത്തും അങ്ങനെ ഉറച്ച് ഒരു സ്ഥാപനത്തിൽ നിൽക്കാനുള്ള ഒരു ഇത് പറ്റുന്നില്ലായിരുന്നു ദൈവം സഹായിച്ച്. അത് ദൈവം സഹായിച്ച് എന്ന് പറഞ്ഞത് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ആ കടയിൽ ഞാനങ്ങ് എനിക്ക് സന്തോഷമായിരുന്നു, എല്ലാ കൊണ്ടും സാഹചര്യമായിരുന്നു. ഞാൻ അങ്ങനെ അങ്ങ് നിന്ന് പോയിരുന്നെങ്കിൽ ഞാൻ ഇന്നും അവിടെ തന്നെ നിന്ന് പോയേനെ. അത് ദൈവം അവിടെ നിർത്താതിരുന്നത് നന്നായി. അപ്പോൾ ഞാൻ ഒരു ദിവസം ആ കടയിലെ ജോലിയെല്ലാം വിട്ടു. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, മാനസികമായിട്ട് എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ട് ഞാൻ ആ കടയിലെ ജോലി ഉപേക്ഷിച്ച് വീണ്ടും വീട്ടിൽ തന്നെ വന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ അടുത്ത്
അടുത്ത വീട്ടിലെ ഒരാൾ ഫാദർ എബ്രഹാം ചങ്ങങ്കിരി എന്ന് പറയും. അദ്ദേഹം അച്ഛനാകാണ്, അച്ഛൻ്റെ അദ്ദേഹത്തിൻ്റെ പട്ടം സ്വീകരണമാണ്. അപ്പോൾ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ വെച്ചിട്ടാണ് പട്ടം സ്വീകരണം. അപ്പം ഞാൻ ഈ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ, വീട്ടിൽ തന്നെ ഇരിക്കും. അപ്പം ഞാൻ ഈ പട്ടം സ്വീകരണത്തിന് പോയി. അപ്പം ഞങ്ങളുടെ പള്ളിമേടയുടെ മുകളിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് താഴോട്ട് നോക്കിയിട്ട്. അപ്പം ഒരുപാട് വൈദികർ ഇങ്ങനെ പള്ളിയിലേക്ക് കയറി പോകുന്നു. അപ്പോൾ ആ കയറി പോകുന്ന വൈദികരുടെ കൂട്ടത്തിൽ ഞാൻ മേളിൽ നിന്ന് നോക്കിയപ്പം ഒരു വൈദികൻ, അദ്ദേഹത്തെ എനിക്ക് മുഖപരിചയം, നല്ല പരിചയം. എനിക്ക് ആദ്യം ആളെ മനസ്സിലായില്ല, പക്ഷെ ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ എനിക്ക് ആളെ പിടികിട്ടി. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വളരെ പ്രശസ്തനായ മ്യൂസിക് ഡയറക്ടർ, എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള അച്ഛനാണ്. അച്ഛനാണ് കയറി പോകുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് പള്ളിമേടയുടെ മുകളിൽ നിന്ന് താഴെ ചാടി ഇറങ്ങി ഓടി വന്ന് അച്ഛൻ പെട്ടെന്ന് അച്ഛൻ്റെ മുമ്പ്, അച്ഛൻ പാസ് ചെയ്ത് പള്ളിക്കകത്തൊരു കയറുന്നതിന് മുമ്പ് അച്ഛൻ്റെ മുമ്പിൽ ഇങ്ങനെ വട്ടം നിന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛാ. അപ്പം ഞാൻ അച്ഛനോട് ഫസ്റ്റ് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്, അച്ഛാ എൻ്റെ പേര് പ്രിൻസ് എന്നാണ്, ഞാൻ ഇവിടെ തന്നെ ചങ്ങനാശ്ശേരിക്കാരനാണ്, ഈ ഇടവകയാണ്. അച്ഛാ എനിക്ക് കെസ്റ്ററിൻ്റെ ഫോൺ നമ്പറും തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ അച്ഛൻ എന്നോട് ചോദിച്ചു, അച്ഛൻ എന്നെ അടിമുടി ഒന്ന് നോക്കിയിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, സാധാരണ എല്ലാവരും എന്നോട് വന്നിട്ട് യേശുദാസിൻ്റെ ഫോൺ നമ്പർ ഇതാ, എൻ ജി ശ്രീകുമാറിൻ്റെ ഫോൺ നമ്പർ ഇതാ എന്നൊക്കെയാണ് പറയാറുള്ളത്, നിനക്കെന്തിനായി കെസ്റ്ററിൻ്റെ ഫോൺ നമ്പർ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ അത് ഞാൻ കൂടുതലും കേൾക്കാറുള്ളത് ക്രിസ്തീയ ഭക്തി ഗാനങ്ങളാണ്. അപ്പം എനിക്ക് പുള്ളിയുടെ ഒരു പാട്ടുകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്കൊരാഗ്രഹമുണ്ട് പുള്ളിക്കാരൻ ഒന്ന് ഫോൺ വിളിച്ച് ഒന്ന് ശബ്ദം ഒന്ന് കേൾക്കണം, ഒന്ന് സംസാരിക്കണം, ഇത്രയേ ഉള്ളൂ, വേറെ ഒരാഗ്രഹമില്ല. അപ്പം അതിനു വേണ്ടിയിട്ടാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, അപ്പം അച്ഛൻ അത് മനസ്സിലായി. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞെടാ, എൻ്റെ കയ്യിൽ ഇപ്പോൾ എൻ്റെ ഫോണിൽ നമ്പറില്ല, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ നമ്പർ തരാം, നീ ആ നമ്പർ എവിടെയെങ്കിലും ഒന്ന് എഴുതിയെടുത്തിട്ട് നീ വൈകുന്നേരം എന്നെ ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ശരി ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം അന്ന് എനിക്ക് മൊബൈലൊന്നുമില്ല, ആ സമയത്ത് മൊബൈലൊക്കെ വളരെ ചുരുക്കം ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അപ്പം അച്ഛൻ അച്ഛൻ്റെ നമ്പർ പറഞ്ഞു, ഞാനവിടെ താഴെ കിടന്ന അവിടെ ഒരു പേപ്പറിൽ എഴുതിയെടുത്ത് അച്ഛൻ്റെ നമ്പർ ഞാൻ എഴുതിയെടുത്തിട്ട് അന്ന് വൈകിട്ട് ഞാൻ അച്ഛനെ വിളിച്ചു. അപ്പം അതും രസം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന കുറച്ച് നമ്പറുകൾ നമ്മൾ എഴുതിയെടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, ഇതിനെപ്പറ്റി ഒന്നും നമുക്ക് അറിയില്ല. വൈകിട്ട് ഞാൻ അച്ഛനെ വിളിച്ചു, അന്ന് ഈ കോയിൻ ബോക്സുകളുള്ള സമയമാണ്. അച്ഛനെ വിളിച്ചു, അപ്പം അച്ഛൻ എനിക്ക് കസ്റ്റേറ്റർ നമ്പർ തന്നു. നമ്പർ തന്നപ്പം ആ നമ്പർ ഞാൻ എഴുതിയെടുത്തിട്ട് ഓക്കെ അച്ഛാ എന്ന് പറഞ്ഞ് ഞാൻ അച്ഛനെ കട്ട് ചെയ്ത്. അപ്പം അച്ഛൻ പറഞ്ഞു, നിൻ്റെ എന്താ പറയുന്നത്, നീ അത്രയും സ്നേഹിക്കുന്ന മനുഷ്യനെ നീ വിളിക്ക്, നന്നായി വരട്ടെ, എല്ലാവിധ ആശംസകളും എന്നൊക്കെ അച്ഛനുണ്ട് പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞു ഞാൻ ഫോൺ കട്ട് ചെയ്ത് ഞാൻ കസ്റ്റേറിനെ വിളിച്ചു. അപ്പോൾ കസ്റ്റേറിനെ വിളിച്ചപ്പോഴത്തേക്ക് അപ്പം എൻ്റെ കൈ ഇങ്ങനെ ഒന്ന് വിറക്കിയാണ് കസ്റ്റേറിനെ വിളിക്കുമ്പോൾ. ആദ്യമായിട്ട് വിളിക്കുകയാണ് നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശബ്ദം കേൾക്കാനായിട്ട്. അപ്പം കൈ ഇങ്ങനെ ഇരുന്ന് വിറയ്ക്കുന്നു. അപ്പം ഞാനിങ്ങനെ ഫോൺ വിളിച്ചു അവിടുന്ന്, ഹലോ. അപ്പം ഞാനിവിടുന്ന് ഹലോ കെസ്റ്റർ സാറാണോ എന്ന് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, അല്ല. ഞാൻ പറഞ്ഞു, പിന്നെ ഇത് ആരായത്? അപ്പം വേറൊരു പേര് പറഞ്ഞു, സോറി റോങ് നമ്പർ. അപ്പം ഞാൻ ഉദ്ദേശിച്ച ആളെയല്ല കട്ട് ചെയ്ത്. ഞാൻ അച്ഛനെ വിളിച്ചു, അച്ഛനെ വിളിച്ചു അച്ഛൻ പറഞ്ഞേടാ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ ഇതാണ്, അപ്പം നീ അതിൽ ഒന്നുകൂടെ വിളിക്കുക, ആ നമ്പറല്ല വേറെ കസ്റ്റമർ നമ്പർ ഇല്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചു, കാരണം അപ്പോൾ എനിക്ക് ടെൻഷനാണ്, എനിക്ക് കസ്റ്ററിന് താല്പര്യം ഇല്ലാഞ്ഞിട്ട് കസ്റ്ററിന് നോ പറഞ്ഞതാണോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാണോ നമുക്കറിയില്ല. അപ്പം ഞാൻ വീണ്ടും വിളിച്ചു, വീണ്ടും വിളിച്ചപ്പം ആൾ ഫോൺ എടുത്തിട്ട് ഹലോ കസ്റ്റർ സാറാണോ? അല്ലല്ലോ, ഇനി വേണേ നാണേനെ ആകാം എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂസ്, ഞാൻ അന്നേരം ഞാൻ ഫോൺ കട്ട് ചെയ്തു, വീണ്ടും രണ്ട് ദിവസം കഴിയുമ്പോൾ വിളിക്കും. അപ്പോൾ ഇടയ്ക്ക് അച്ഛനെ വിളിച്ചിട്ട് പറയും, അച്ഛാ ഈ നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അച്ഛന് ഞാനൊരു ശല്യമാണ്, ഞാൻ വിളിക്കുമ്പോൾ കിട്ടുന്ന ആൾക്കും ഇതൊരു ശല്യമാണ്. അപ്പം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് ഈ റോങ് നമ്പറിൽ സംസാരിച്ച ആൾ പിന്നെ എന്നോട് ചോദിക്കും, എടാ നിനക്ക് നീ ഒന്നുകിൽ ആ പുള്ളി നിൻ്റെ ആ പുള്ളിയുടെ നമ്പർ മാറിക്കാണ്,
നിനക്ക് കിട്ടിയിരിക്കുന്ന നീ ഉദ്ദേശിക്കുന്ന ആ പാട്ടുകാരൻ്റെ നമ്പർ ചിലപ്പോൾ മാറിക്കാണും. നീ ഒന്നൊരു നമ്പർ സെർച്ച് ചെയ്തിട്ട് വിളിക്കും, ഇത് ഞാനാണ് ഇന്നയാളാണ് എന്നൊക്കെ പറഞ്ഞ് ആ റോങ് നമ്പറിൽ പോയ ആളുമായിട്ടൊരു ഒരു നല്ലൊരു ബന്ധമായി. അപ്പം ഞാൻ ഷാഹിച്ചനോട് തുമ്പച്ചിറയിൽ അച്ഛനോട് ഞാനിങ്ങനെ പറഞ്ഞു, അച്ഛാ ഇന്ന പോലെ നമുക്ക് കിട്ടുന്നില്ല, ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു ആ നമ്പർ തന്നെയാണ്, ഉറപ്പാണ്, ഞങ്ങളിപ്പോഴെല്ലാം വിളിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, നീ ധൈര്യമായിട്ട് വിളിച്ചോളാം പറ. എനിക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നു ഇരുന്നപ്പോഴത്തേക്ക് ചുമ്മാ ഈ നമ്പർ എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ നമ്പർ ഇങ്ങനെ നമ്മളിങ്ങനെ കയ്യിൽ കെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്പർ ഞാൻ വായിച്ചു നോക്കിയപ്പം വെറുതെ എൻ്റെ പൊട്ടബുദ്ധിയിൽ തോന്നി, ഈ നമ്പറിനകത്ത് ഇടയ്ക്കത്തെ ഒരക്കം ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്താൽ ഇതൊരു ഫാൻസി നമ്പർ പോലെയാണ്. അപ്പം തന്നെയല്ല, അപ്പോൾ ഒരു കൃത്യം 1, 2, 3, 4, 5, 6, 7, 8, 9 10 അക്കമാകും. നിലവിൽ ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന 11 അക്കമുണ്ട്. അതിനകത്ത് ഇടയ്ക്കത്തെ ഒരക്കം റിമൂവ് ചെയ്യുമ്പോൾ ഒരു ഫാൻസി നമ്പറാകും, എന്നാൽ ഒരു 10 അക്കമാകും. അപ്പം ഓക്കെ, ആ നമ്പർ ഞാനിവിടെ പറയുന്നില്ല. അപ്പം ഞാൻ ഈ നമ്പറിൽ വെറുതെ ആ ഒരു അക്കം ഒന്ന് റിമൂവ് ചെയ്തിട്ട് വെറുതെ ഒന്ന് വിളിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ ടെൻഷനൊക്കെ പോയി, കാരണം ഇത് റോങ് നമ്പറാണല്ലോ, കിട്ടത്തില്ലെന്ന് ഉറപ്പാണ്. ടെൻഷനൊക്കെ പോയി, ഞാൻ കൂളായിട്ടൊന്ന് പുള്ളിയെ വിളിച്ചു. അപ്പുറത്തൊന്ന് ഹലോ, ഉടനെ ഞാനിവിടെ നിന്നോട് ചോദിച്ചു, ഹലോ ടെസ്റ്റർ സാറാണോ? അതെയല്ലോ, ആരാണ്? അപ്പം പിന്നെ എനിക്ക് മറുപടിയില്ല, കാരണം ഞാൻ കാരണം ഇത് ഈ നോ കേൾക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാനിപ്പോൾ വിളിച്ചത്. പക്ഷെ അവിടെ നിന്ന് അതെയല്ലോ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ പിന്നെ എനിക്ക് എന്താ പറയണമെന്ന് അറിയത്തില്ല, ഞാനിങ്ങനെ സ്റ്റക്കായിട്ട് നിന്നു അതാണ് സ്റ്റാർട്ടിങ്. ഞാൻ അതിന് അപ്പം പുള്ളി വീണ്ടും ചോദിച്ചു, ആരാണ് പറയൂ എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, കൃഷ്ണേട്ട എൻ്റെ കൃഷ്ണ സാർ എൻ്റെ പേര് പ്രിൻസ് എന്നാണ്, ഞാൻ ചങ്ങനാശ്ശേരിക്കാരനാണ്, ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിളിക്കുകയാണ്. എനിക്ക് സാറിൻ്റെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു, അപ്പം അതിനു വേണ്ടിയിട്ട് വിളിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, ഓ ഒരുപാട് സന്തോഷം പ്രിൻസ്, ഒരുപാട് സന്തോഷം, നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് കൊണ്ട് പുള്ളിക്കാരൻ നമ്മളോട് സംസാരിച്ചു. അതിനുശേഷം ഞാൻ പുള്ളിയോട് ഒരു ജാമ്യം എടുത്തു, ചേട്ടാ ഞാൻ ഇടയ്ക്കൊന്ന് വിളിച്ചോട്ടെ. അതിനെന്താണ് പ്രിൻസ് വിളിച്ചോളൂ, പുള്ളിയുടെ ആ ഒരു സംസാരത്തിൻ്റെ ഒരു ടോൺ അങ്ങനെയാണ്, അപ്പം വിളിച്ചോളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ നമുക്ക് പിന്നെ എന്താ പറയുന്നത്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ബാങ്കിൽ ഫുൾ എഴുതി തള്ളിയതിലുള്ള അതിനേക്കാളും സന്തോഷമാണ്. അപ്പം ഞാൻ അപ്പം പിന്നെ നമുക്ക് സ്വർഗം കിട്ടി. അപ്പം ഞാൻ ഓക്കെ ചേട്ടാ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. രണ്ട് ദിവസം കൂടുമ്പം, ഒരാഴ്ച കൂടുമ്പം, അല്ലെ ഒരു മാസം കൂടുമ്പം ഒക്കെ നമ്മളിങ്ങനെ വിളിക്കും. ഒരിക്കൽ പോലും ഒരു എനിക്കിപ്പോൾ സമയമില്ല പിന്നെ വിളിക്കൂ എന്ന് ഒരു മോശമായ രീതിയിൽ, ചിലപ്പോൾ ഒരു റെക്കോർഡിങ്ങിൻ്റെ സമയത്തൊക്കെ നമ്മൾ വിളിക്കും, പ്രിൻസ് ഞാനിപ്പോൾ ഒരു റെക്കോർഡിങ്ങിലാണ് എന്ന് പറയും. അപ്പം നമ്മൾ കട്ട് ചെയ്യും, ഓക്കെ സാർ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട്. അതല്ലാതെ ഒരിക്കലും നമ്മൾ വിളിക്കുന്നത് ഒരു ശല്യമായിട്ട് ആ മനുഷ്യന് ഒരിക്കൽ പോലും പെരുമാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതാണ് എൻ്റെ സ്റ്റാർട്ടിങ്. അതിനുശേഷം എന്താ പറയുന്നത്, നമ്മൾ ഓരോ ഞാൻ അപ്പം ആ സമയത്ത് ഞാനൊരു പാട്ട് എഴുതി, പാട്ട് എഴുതി ഞങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവരും കൂടിയിട്ട് അതൊരു ആൽബമാക്കാം എന്നുള്ളൊരു കണക്കൂട്ടലിൽ ഒരു പാട്ടെഴുതി. അപ്പം വേറെ കുറേ പാട്ടുകൾ പലരും എഴുതിയ പാട്ടുകളുണ്ട്, അതിൽ കെസ്റ്ററേറ്റിനുള്ള രണ്ട് പാട്ടുകൾ സെലക്ട് ചെയ്തു. അപ്പം ഞങ്ങൾ ഞാൻ കണ്ടിട്ടില്ല കെസ്റ്റർ, ആ ഞാൻ പരിചയപ്പെട്ട സമയത്ത് തന്നെയാണ്, അപ്പം ഞാൻ കെസ്റ്ററേറ്റിനെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പം രണ്ട് പാട്ടുകൾ കെസ്റ്ററേറ്റിനെ കൊണ്ട് പാടിക്കാൻ വേണ്ടി രണ്ട് പാട്ടുകൾ സെലക്ട് ചെയ്തതിൽ ഒരു പാട്ട് എൻ്റെയായിരുന്നു, ഞാൻ എഴുതിയ പാട്ടായിരുന്നു. അന്ന് എന്താ പറയുന്നത്, ഈ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് ചെങ്ങന്നൂർ പാട്ടുപെട്ടി എന്ന് പറയുന്ന സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിങ്. ആ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് കെസ്റ്ററേറ്റൻ അവിടെ വരുമ്പോൾ എനിക്ക് ഒന്ന് പോയി കാണണം എന്നൊക്കെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അന്നത്തെ എന്തൊക്കെയോ സാഹചര്യങ്ങളുകൊണ്ട് എനിക്കത് പോകാൻ പറ്റിയില്ല. അതിൻ്റെ ഒരുപാട് ദേഷ്യവും വിഷമവും ഒക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു പാട്ട്, അപ്പം ഒന്ന് പരിചയപ്പെടണം, ഒന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണണം, ശബ്ദം ഒന്ന് കേട്ടാൽ മതി എന്ന് മാത്രം ആഗ്രഹിച്ചിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പാട്ട് പുള്ളി പാടി,
നമുക്കത് മതി, അവിടെ കൊണ്ട് നമ്മുടെ സഹജന്മം സഫലമായി. അങ്ങനെ ഞാൻ ആ പാട്ട് പാടി. ആ പാട്ട് അത്യാവശ്യം ആളുകൾ ആ സമയത്ത് കുറച്ച് പേരൊക്കെ ശ്രദ്ധിച്ചായിരുന്നു. അപ്പം അതിനുശേഷം പിന്നീട് ഇതിൻ്റെ പാരലായിട്ട് തന്നെ ഇപ്പം കെസ്റ്ററിനെ ഞാൻ എന്നും വിളിക്കും, അല്ല മിക്കപ്പോഴും വിളിക്കും. എന്ത് കാര്യം ഉണ്ടെങ്കിലും കെസ്റ്ററിനോട് പറയും, പുള്ളിയും തിരിച്ച് നമുക്ക് വേണ്ട വിധത്തിലുള്ള ഉപദേശങ്ങൾ തരും. അങ്ങനെ നല്ലൊരു ബന്ധമായി, നല്ലൊരു ബന്ധം. അത് ഇപ്പം എന്നെ വിളിച്ചാൽ തന്നെ എന്താണ് പറയുന്നത്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കുന്ന ആ ഒരു ലെവലിലേക്ക് ഒരു ബന്ധം വന്നു. അപ്പം അത് ഞാൻ ആ സമയത്തൊക്കെ, കാരണം ഞാൻ ഇതിനകത്ത് ആ ഒരു ബന്ധം അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ പള്ളിയിലൊന്നും പാട്ട് പാടലൊക്കെ വളരെ കുറവാണെങ്കിലും എനിക്കൊരു പാട്ട് എഴുതുന്ന ഡയറി ഉണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് പണ്ടത്തെ ആ സമയത്ത് തുമ്പേ ചെറിയലച്ഛൻ്റെ തന്നെ വളരെ ഹിറ്റായ ഒരു പാട്ടുണ്ട്, ഞാനൊരു രോഗിയെ കണ്ടു അശരണനായൊരു രോഗി. ഈ പാട്ടൊക്കെ നമ്മുടെ ഹൃദയത്തിൽ തറഞ്ഞുപോയ പാട്ടായിരുന്നു. അപ്പം ഞാനിതൊക്കെ കെസ്റ്ററിൻ്റെ പാട്ടുകളായിരിക്കും ഏറ്റവും കൂടുതൽ എൻ്റെ ഡയറിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് എഴുതിയിട്ട് അന്നത്തെ ഈ കാസറ്റ് കടകളിലേക്കൊക്കെ കാസറ്റിൻ്റെ ഷോ കാർഡുകൾ കൊടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ ഞാൻ അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഷോ കാർഡിനകത്ത് നിന്ന് കെസ്റ്ററിൻ്റെ ഫോട്ടോസൊക്കെ വെട്ടിയെടുത്ത് ഡയറിയിൽ ഒട്ടിച്ചു വെക്കും. അപ്പം അന്നും നമ്മളെ പുച്ഛിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവുമല്ലോ. അപ്പം അവരൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു, നിനക്കൊക്കെ പ്രാന്താണോ, ഈ മനുഷ്യൻ പുള്ളിക്ക് നിന്നെ അറിയാവൂ, നീ എന്താ പറയുന്നത്, പുള്ളിയെ വിളിച്ചു എന്നൊക്കെ നീ പറയുന്നുണ്ട്, അന്ന് ഈ കോൾ റെക്കോർഡിംഗ് ഉള്ള ഫോണൊന്നും ഇല്ലല്ലോ, പുള്ളിയെ വിളിച്ചു എന്നൊക്കെ നീ പറയുന്നുണ്ട്, ഇതൊക്കെ ഒരു നടപടികളുടെ കാര്യമാണ്, ഈ ഡയറിയ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്, അങ്ങനെ വേറെ പണിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം എന്നെ മാനസികമായിട്ട് വിഷമിപ്പിച്ച ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ആ മനുഷ്യനോടൊരു സ്നേഹമായിരുന്നു, ആരാധനയല്ല, ആരാധന എന്ന് പറയുന്നൊരു സംഭവമില്ല, അത് ഒരിക്കലും ഇല്ല, പക്ഷെ ഒരു വളരെ സ്നേഹമായിരുന്നു എനിക്ക് ആ മനുഷ്യനെ, ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ശരിക്കും ആ ഒരു സമയത്ത് കെസ്റ്ററേറ്ററുമായിട്ടൊരു നല്ല ബന്ധമൊക്കെ ആയി അങ്ങനെ മുന്നോട്ടിങ്ങനെ വരുന്നു. അപ്പോൾ ഈ പാട്ടിറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ കെസ്റ്ററേറ്ററിനെ കണ്ടിട്ടില്ല എന്നുള്ളത് എനിക്കും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. ബാക്കിയുള്ളവരോടെല്ലാവരും ഞാൻ അന്നേ പറയുന്നത്, ഞാൻ പുള്ളിക്കാരനെ കണ്ടായിരുന്നു, ഒന്ന് പാടാൻ വന്നപ്പോഴത്തേക്ക് കണ്ടായിരുന്നു, സംസാരിച്ചായിരുന്നു, ഇനിയിപ്പം ഞാനത് പറഞ്ഞാൽ വിശ്വസിച്ചേ പറ്റുള്ളൂ ആളുകൾക്ക്, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് വേറെ കുറേ രസകരമായ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സമയത്ത് തന്നെ ഈ ഷാജി തുമ്പേച്ചറയിൽ അച്ഛനുമായിട്ടുള്ള ബന്ധം, അത് അതേപോലെ തന്നെ കെസ്റ്ററേറ്ററുമായിട്ടുള്ളതുപോലെ തന്നെ അച്ഛനുമായിട്ട് നല്ലൊരു ബന്ധം മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇന്നത്തെ നിലവിൽ അച്ഛൻ എൻ്റെ ഒരു ഗുരുവാണോ ചേട്ടനാണോ, അത് നമുക്ക് വാക്കുകൾക്ക് അപ്പുറമാണ്, നല്ലൊരു ബന്ധമായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം ഷാജി അച്ഛൻ എന്നോട് ഇങ്ങനെ, അപ്പം അച്ഛൻ അറിയാം, അപ്പം അച്ഛനോട് ഞാൻ എന്ത് പറഞ്ഞാൽ അച്ഛൻ്റെ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛാ, ആ പാട്ട് ഇങ്ങനെയാണ് വെച്ചാൽ എന്നൊക്കെ പറയുമ്പോഴും ഈ പറയുന്ന പാട്ടുകളെല്ലാം കെസ്റ്ററിൻ്റെ പാട്ടുകളാണ്. അപ്പം ഞാൻ ഒരു ദിവസം അച്ഛൻ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഞങ്ങൾ എറണാകുളം വരെ പോകുന്നുണ്ട്, നീ വരുന്ന ഒരു റെക്കോർഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ വരാം, കുഴപ്പമൊന്നുമില്ല, ഇപ്പം അച്ഛൻ അച്ഛനുമായിട്ടൊന്ന് യാത്ര ചെയ്യാൻ കിട്ടുന്നൊരു അവസരമല്ലേ, ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പോകുന്നത് റിയാൻ സ്റ്റുഡിയോയിലേക്കാണ്. അപ്പം ഈ കെസ്റ്ററേറ്ററുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടൊരു 2 വർഷം 3 വർഷത്തിന് ശേഷമാണിത്, അതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഫോണിൽ കൂടെ മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ എനിക്ക് തോന്നുന്നില്ല കെസ്റ്ററേറ്ററുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഷാജിയച്ഛൻ്റെ പേരൊക്കെ വളരെ ചുരുക്കമായിട്ട് പറഞ്ഞിട്ടുണ്ടോ, അന്ന് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്, കാരണം ഈ ഒരു പുള്ളിയോടുള്ള ഇഷ്ടം കൊണ്ടങ്ങ് സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെ റിയാൻ സ്റ്റുഡിയോയിലേക്ക് ഷാജിച്ചിന് വേണ്ടി ഞങ്ങൾ റെക്കോർഡിങ്ങിന് പോകുമ്പം സെലിബ്രൻസ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുടെ ഓണർ മാനേജിങ് ഡയറക്ടർ സുനിൽ ബിജോയ് എന്ന് പറഞ്ഞ സുനിലേട്ടൻ, സുനിലേട്ടനും ഞാനും ഷാജിച്ചനും ഞങ്ങൾ ഇത്രയും പേരാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ സ്റ്റുഡിയോയുടെ കോമ്പൗണ്ടിൽ ചെന്നു, വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ നിൽക്കുന്നു. അപ്പം കെസ്റ്ററേറ്ററിനാണ് പാടാൻ വരുന്നതെന്നുള്ളത് ഞാനോട് പറഞ്ഞു, ഞാൻ അറിഞ്ഞു വണ്ടി പോകുമ്പോൾ തന്നെ. അപ്പം നമുക്ക് ഭയങ്കര ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഒരു വളരെ ദൂരെ മാറി കെസ്റ്ററേറ്ററിന് വണ്ടിയെ വന്നിറങ്ങി, വണ്ടിയെ വന്നിറങ്ങിയപ്പോൾ ഞാൻ ഷാജി അച്ഛന് സുനിലേട്ടനെ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നു, ദൂരെ മാറി കെസ്റ്ററേറ്റർ വന്നിറങ്ങി.
വന്നിറങ്ങി വണ്ടി വന്ന് ഇറങ്ങി അവിടെ കസ്റ്റഡിന് ആരോടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് സംസാരിക്കുന്നതൊക്കെ ഏറെക്കുറെ നമുക്ക് കേൾക്കാം. ഈ സുനിൽ എന്ന് പറയുന്ന സുനിലേട്ടൻ നേരെ അങ്ങോട്ട് പോയി. കസ്റ്റഡ് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഞാൻ കിടന്ന് ഞാൻ ഷാജിച്ചിനോട് ഇവിടെ നിൽക്കുന്നു. സുനിലേട്ടൻ അവിടെ ചെന്നിട്ട് കസ്റ്റഡിനോട് ഇങ്ങനെ കൈ ചൂണ്ടിയിട്ട് എന്നെ കൈ ചൂണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നു. എന്നെ കാണിച്ചപ്പോഴത്തേക്ക് അങ്ങനെ കാണിച്ചിട്ട് സുനിലേട്ടൻ കസ്റ്റഡിനോട് ചോദിക്കുകയാണ്, കസ്റ്ററെ ആ നിൽക്കുന്നത് ഷാജിച്ചിൻ്റെ കൂടെ നിൽക്കുന്നത് ആരാണെന്ന് കസ്റ്ററിനെ പറയാമോ. കസ്റ്റഡൻ അവിടെ നോക്കിയിട്ട് പ്രിൻസ് ഇങ്ങി വരൂ, അച്ഛാ ഇങ്ങി വരൂ എന്ന് പറഞ്ഞപ്പം സത്യത്തിൽ സുനിലേട്ടനും ഞാനും അച്ഛനും എല്ലാം ഷോക്കായിപ്പോയി. കാരണം നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനൊരു നമ്മുടെ നമ്മൾ ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നമ്മുടെ പേരെടുത്ത് ഇങ്ങി വരൂ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ഷാജിച്ചനും ഞാനോടി അങ്ങോട്ട് ചെന്നു, പ്രിൻസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചു. അപ്പം അതൊരു നമുക്കിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരിക്കലും ഒരുപക്ഷെ ചിലപ്പോൾ എനിക്ക് മാത്രമേ ആ ഒരു ഫീൽ എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. കസ്റ്റഡിനെ കസ്റ്റഡിൻ്റെ അത്ര പുള്ളിയുടെ പാട്ടുകളെ അത്ര വളരെ സ്നേഹിക്കാത്ത ഒരാളാണെങ്കിൽ ഇതിലൊക്കെ എന്ത് കാര്യം എന്ന് ചിലപ്പോൾ ചോദിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്വർഗം കിട്ടിയ ഒരു എഫക്റ്റായിരുന്നു. ഞാൻ അടുത്ത് ചെന്നു, എനിക്ക് പുള്ളിയുടെ അടുത്ത് ചേർന്ന് അപ്പം അന്ന് ഈ കൊച്ചു ഡിജിറ്റൽ ക്യാമറ ഉണ്ടായിരുന്നു അച്ഛൻ്റെ അല്ലേ. അപ്പം എനിക്ക് അച്ഛനോട് പറഞ്ഞടാ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് പുള്ളിയോട് മുട്ടി നിൽക്കാനൊരു പേടി ടെൻഷൻ. അപ്പം പുള്ളി എന്നെ തോളത്ത് കൈയിട്ട് ചേർത്ത് പിടിച്ചിട്ട് എടുക്കാം ജയങ്ങളുടെ ഒരു ഫോട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ പുള്ളി എൻ്റെ കൈ എടുത്ത് പുള്ളിയുടെ തോളത്തൊക്കെ ഇട്ടിട്ട് എനിക്ക് അത്രയും അതൊരു ഒരു ഒരു എങ്ങനെയാണത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് അത്രയും ഫീലായിരുന്നു. അപ്പം അങ്ങനെ അന്ന് രണ്ട് പാട്ടിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു അവിടെ. അതൊരു വലിയൊരു മെമ്മറി ആയിട്ട് എന്താ പറയുന്നത്, ഒരുമിച്ചൊരു ഫോട്ടോ ഒന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചെടുത്തു ഒന്ന് കാണാൻ പറ്റുന്നു, ഒരുമിച്ചൊരു ഫോട്ടോ ഒരു നല്ലൊരു ബന്ധമാകുന്നു. അതൊക്കെ ഈ ഞാൻ ഇതിനെ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാര്യം, നമ്മൾ ഒരുപാട് സെലിബ്രിറ്റീസിനെ നമ്മൾ കാണാറുണ്ട്, പിന്നീട് ഇങ്ങോട്ട് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട്. ഒരു നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ആളുകളെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ കാണുന്ന ഒരു വ്യക്തി അത് കൃഷ്ണേട്ടൻ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് ആർട്ടിസ്റ്റുകളെ കൊണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്ന ആ സമയം അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവർക്ക് നമ്മളെ കമ്മിറ്റ്മെൻറ്റൊന്നുമില്ല, അവരെ പോകുന്നു. അടുത്ത പാട്ട് നമ്മൾ വീണ്ടും വിളിക്കുമ്പോൾ അവർ വരുന്നു എന്നുള്ളതിനപ്പുറത്തോട്ട് വലിയ കമ്മിറ്റ്മെൻറ്റൊന്നും ഞാനങ്ങനെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. മാർക്കോസ് ചേട്ടനും ബിജു നാരായണ ചേട്ടൻ ഇവർ രണ്ടുപേരും ഞാൻ ഈ പറഞ്ഞതിന് അപവാദമാണ്. എവിടെ വെച്ച് കണ്ടാലും ഒരു ബന്ധമുണ്ട്. കസ്റ്റേട്ടന് മർക്കോസ് ചേട്ടന് ബിജു ചേട്ടന് ഇവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബന്ധം ഇപ്പോഴും കീപ്പ് ചെയ്ത് നടക്കാൻ ശ്രമിക്കുന്ന ഒരാളുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ ഇവരുടെ ഇപ്പം എന്നെക്കൊണ്ട് കസ്റ്റേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒന്നും നേടാനില്ല. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. വന്നാലും പോലും ഞാൻ ചിലപ്പോൾ ഒരു പാട്ട് പഠിക്കുക രണ്ട് പാട്ട് പഠിക്കുക അതിനപ്പുറത്തോട്ടൊന്നുമില്ല. ഞാനൊരു ഒരു വലിയ ഒരു മനുഷ്യനുമല്ല. വേണമെങ്കിൽ ഇഗ്നോർ ചെയ്ത് പോകാം, ഇപ്പം സമയമില്ല പ്രിൻസിപ്പിനെ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇഗ്നോർ ചെയ്ത് പോകാം. പക്ഷേ പുള്ളി ഫ്രീ ആയിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ പുള്ളിയെ വിളിച്ചാൽ പുള്ളി ഒരിക്കലും പുള്ളി സംസാരിക്കാതെ പോവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവിടുന്ന് പിന്നീട് അങ്ങോട്ട് അന്ന് അത് ഒരു ഫസ്റ്റ് നമ്മൾ ഒത്തിരി പഠിച്ചു നീട്ടുന്നില്ല. ഞാൻ അന്ന് അങ്ങനെ ആദ്യമായിട്ട് കസ്റ്റേറിനെ കണ്ടു, ഇടപെട്ടു, പിന്നീട് തിരിച്ച് വീണ്ടും വരുന്നു, വീണ്ടും കസ്റ്റേറിനെ വിളിക്കുന്നു, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഞാൻ എൻ്റെ എന്താ പറയുക, ഇതിനോടിടയ്ക്ക് പിന്നീട് നമ്മൾ എറണാകുളം പോകുമ്പോഴെല്ലാം കസ്റ്റേറിനെ വിളിക്കുന്നു, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണുന്നു, സംസാരിക്കുന്നു ഒക്കെ അങ്ങനെയൊക്കെയുണ്ട്. എപ്പോൾ കണ്ടാലും ഞാൻ ഇന്നലെ കണ്ടാലും ഫോട്ടോ എടുക്കും, ഇന്ന് കണ്ടാലും ഫോട്ടോ എടുക്കും. കാരണം എൻ്റെ ഫോൺ ഗ്യാലറിയിലെ കസ്റ്റേറിനായിട്ടുള്ള ഫോട്ടോ കൊണ്ട് ഫുള്ളാണ്. അപ്പം അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതിനോടിടയ്ക്ക് നമ്മൾ വളർന്നു, കസ്റ്റേട്ടൻ പല പോലെ വളർന്നു. എന്താ പറയുന്നത്, ഈ ഒരു സന്തോഷം എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ട്. കാരണം പുള്ളിക്കാരനുമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ കിട്ടിയ ഒരു അതൊരു വലിയൊരു ഭാഗ്യമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്.
ഈ അതിനുശേഷം അന്ന് അങ്ങനെ കണ്ടതിനു ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നു. പിന്നീട് ഗസ്റ്റിനെ വിളിച്ചു സംസാരിക്കുന്നു. വീണ്ടും നമ്മൾ അതേപോലെ തന്നെ ബന്ധം കണ്ടിന്യൂ ചെയ്തു പോകുന്നു. പിന്നീട് പാട്ടുകൾ, നമ്മൾ ചെയ്ത പാട്ടുകളൊക്കെ പലതും ഗസ്റ്റിനെ കൂടെ പാടിക്കാനായിട്ട് പോകുന്നു. എഴുതിയതും മ്യൂസിക് ചെയ്തതും അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്തതൊക്കെ ആയിട്ടുള്ള കുറേ പാട്ടുകൾ ഇങ്ങനെ പാടിക്കാനായിട്ട് പോകുന്നു. അതങ്ങനെ അങ്ങനെ ആ ഒരു ബന്ധം അങ്ങനെ അങ്ങ് വളർന്നു, അങ്ങനെ അങ്ങ് വളർന്നു. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വിദ്യാഭ്യാസത്തിന്, കാരണം ഗസ്റ്റേഷൻ കാണുമ്പോഴൊക്കെ ഉപദേശിക്കുമായിരുന്നു. ഉപദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉപദേശമായിട്ടല്ല, ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. പുള്ളിക്ക് പുള്ളിക്ക് പാട്ടിനെ പറ്റി മാത്രമല്ല പുള്ളിക്ക് സംസാരിക്കാനുള്ളത്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പുള്ളി വളർന്നു വന്ന വഴിയും പുള്ളിയെ ആളുകൾ സപ്പോർട്ട് ചെയ്തവരെയും അല്ലാതുള്ളവരെയും ഒക്കെ കുറിച്ച് പുള്ളി സംസാരിക്കും. നമുക്കൊരുപാട് വലിയൊരു മോട്ടിവേഷനായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഈ പത്താം ക്ലാസ്സിൽ, അതിൽ പല കാരണങ്ങളുണ്ട് എങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഈ പത്താം ക്ലാസ്സിൽ എൻ്റെ പോയ രണ്ട് വിഷയം ഞാൻ എഴുതിയെടുത്തു. അപ്പം അതൊക്കെ ഒരു, ഞാൻ പറഞ്ഞില്ലേ, ഈ മനുഷ്യനെ കണ്ടില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ മനുഷ്യനൊപ്പം തന്നെ ഞാൻ ഷാജി അച്ഛനെ കണ്ടില്ലായിരുന്നെങ്കിൽ, ഡോക്ടർ സക്കറിയ സക്കറിയ എന്ന് പറയുന്നൊരു ആളുകൂടി ഇതിനകത്തുണ്ട്. പുള്ളിക്കാരനെ പറയേണ്ട ഒരു വിഷയമല്ലാത്തത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. ഇങ്ങനൊരു മൂന്ന് പേര് എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് കാണുന്ന ഈ ഞാൻ ഒരിക്കലും ആവില്ലായിരുന്നു. അതാണ് സത്യം. ഇടയ്ക്കിടയ്ക്ക് വീണ്ടുകളും പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ പോകുമ്പോഴും എന്താ പറയുക, ഞാൻ എൻ്റെ ഈ ഒരു, ഞാൻ മ്യൂസിക് ചെയ്തൊരു മുൾമുടി ചൂടിയ നല്ലിടയ എന്ന് പറയുന്നൊരു പാട്ട് ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് ഞാനൊക്കെ സ്റ്റേറ്റിനെ കൊണ്ട് പാടിച്ചു. ഞാൻ പോയില്ല, ഞാൻ പാട്ട് ഗസ്റ്റേറ്റിന് അയച്ചു കൊടുത്തിട്ട് വന്നു. ഗസ്റ്റേറ്റൻ പാടിയിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി, ഇതാണ് സംഭവം. ഞാൻ പാടി അയച്ചു കൊടുത്തു. ഒരു സംശയമില്ല, എപ്പോഴും എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്, ഞാൻ പാടിക്കൊടുത്തതെന്തോ അതിനും മുകളിൽ പുള്ളി അസാധ്യമായിട്ട് അത് പാടിത്തന്നു. അതിനുശേഷവും ഞാൻ പല പാട്ടുകളും മ്യൂസിക് ചെയ്തു, പല ആർട്ടിസ്റ്റുകളും പാടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ പുള്ളിക്കാരൻ അത് പാടിയതിൻ്റെ ആ ഒരു പാട്ടിന് മേളിൽ എനിക്കും ദൂരെ ഒന്നും തോന്നിയിട്ടില്ല. അസാധ്യമായി പാടി. അപ്പോൾ അതിൻ്റെ പേയ്മെൻ്റ് പോലും ഞാൻ പുള്ളിക്ക് അയച്ചു കൊടുക്കാനായിട്ട് അക്കൗണ്ട് നമ്പർ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു തരാം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിത്തള്ളി വിട്ട് അക്കൗണ്ട് നമ്പർ എനിക്ക് തന്നില്ല. എനിക്ക് വന്ന രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് ശേഷം ലോക്ക്ഡൗണൊക്കെ ഒന്ന് മാറി ഇതായി കഴിഞ്ഞപ്പോൾ ഞാൻ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ രാഹുൽ സാന്താ സിസിലിയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, നെടുങ്കണ്ടക്കാരനാണ്. അപ്പം ഞാനും രാഹുലും കൂടി എറണാകുളത്ത് ചെന്ന്, അപ്പം ഈ പൈസ തരാൻ വേണ്ടി വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റഡിൽ ചിലപ്പോൾ പറയും ഇപ്പോൾ അതിനുവേണ്ടി വരണ്ട, പിന്നീട് എപ്പോഴും തന്നാൽ മതി എന്ന് ചിലപ്പോൾ പറയുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇതിനുവേണ്ടി തന്നെ ഞങ്ങൾ എറണാകുളം പോയി. ഇതിനുവേണ്ടി തന്നെ ഞങ്ങൾ എറണാകുളത്ത് പോയി കസ്റ്റഡിനെ വിളിച്ചു. വിളിച്ചിട്ട് ചേട്ടാ എവിടെയാണ്, ഞങ്ങളിപ്പോൾ എറണാകുളത്തുണ്ടോ, ഒന്ന് കാണണമായിരുന്നൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അന്നേരം പുള്ളിക്കാരൻ എന്താണ് പറഞ്ഞത്, എന്താണ് കാര്യം? ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മൾ തമ്മിലൊരു കട ഉണ്ടല്ലോ. ഈ കടോ? എന്നെ തല്ലാൻ വല്ലോ ആണോ? ഇതാണ്. ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ ചിരിച്ചു പോയി. പക്ഷെ ഞാൻ അവിടെ ആലോചിച്ചത്, അല്ലേ ഇത്രയും വലിയൊരു മനുഷ്യൻ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നു എന്നുള്ള ഒന്ന്, ഫോൺ എടുക്കുന്നു, നമ്മളിങ്ങനെ ഇത്രയും ഫ്രീ ആയിട്ട് പുള്ളിയോട് സംസാരിക്കുന്നു, ഒരു കട ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ തല്ലാൻ വല്ലോ ആവടാ എന്താണ് എന്ന് ചോദിക്കുന്ന ആ ഒരു ലെവൽ വരെയൊക്കെ അത് ആ മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ സംസാരിക്കാൻ. ഞാൻ പറഞ്ഞു ഗസ്റ്റേട്ടാ തല്ലാനല്ല, ഒരു പൈസ തരാൻ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഓ ശരി ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പിന്നെ സ്ഥലത്തുണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഓർക്കണം ഞാൻ ഈ അയച്ചു കൊടുത്തപ്പം കെസ്റ്റേട്ടൻ തന്നെയാണ് അത് പാടിയത്. അപ്പം പാടുന്നതിൻ്റെ മാത്രമല്ല തന്നെ സ്റ്റുഡിയോ റെൻ്റ് കൂടിയുണ്ട്. ഞാൻ ചെന്ന് കെസ്റ്റേട്ടന് ചേട്ടാ എത്രയായിരുന്നു ചേട്ടാ എന്ന് ചോദിക്കുന്നത്, കാരണം ചേട്ടൻ്റെ പേയ്മെൻറ്റ് എനിക്കറിയാം ഓൾറെഡി. അപ്പം സ്റ്റുഡിയോ റെൻ്റ് കൂടെ കൂട്ടിയിട്ട് മൊത്തം എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു എടാ എൻ്റെ പേയ്മെൻറ്റ് ഇത്രയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പം സ്റ്റുഡിയോ റെൻ്റ് അത് നീ വെച്ചു, അതിരിക്കട്ടെ, ലോക്ക്ഡൗണൊക്കെ അല്ലേ എന്ന് പറഞ്ഞപ്പം പാട്ട് പാടുന്നതിന് ഇത്ര രൂപ, അതിൻ്റെ കൂടെ സ്റ്റുഡിയോ റെൻ്റ് ഇത്ര രൂപ, പിന്നെ ഞങ്ങളുടെ ഇങ്ങോട്ട് വന്ന വണ്ടിക്കൂലി ഇത്ര രൂപ, വരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾക്കും കണക്ക് പറഞ്ഞ് എണ്ണി എണ്ണി പൈസ വാങ്ങിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഈ മനുഷ്യൻ വ്യക്തിബന്ധങ്ങൾക്ക് അത്രയും വില കൽപ്പിക്കുന്നതുകൊണ്ടാണ്
പുള്ളി അതൊന്നും കുഴപ്പമൊന്നുമില്ല, ലോക്ക്ഡൗൺ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം ലോക്ക്ഡൗൺ ആണ് ആ സമയത്ത് മറ്റുള്ളവർക്കും എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് ചിന്തിക്കാൻ ഒരുപക്ഷെ ചിലപ്പോൾ ഈ മനുഷ്യന് മാത്രമേ പറ്റുന്നുള്ളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ തോന്നലാണ് അത്. ആ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഇവിടെ ഷോക്കായിപ്പോയി. ഞാൻ ചോദിച്ചു ചേട്ടാ എന്നാലും അതല്ല, പൈസ എൻ്റെ ഉണ്ട്, ഞാൻ സ്റ്റുഡിയോ എൻ്റെ കൂടെ തരാം, കുഴപ്പമില്ലെന്നേ നീ വെച്ചോ, ആ പൈസ എന്നോട് വാങ്ങിച്ചില്ല. ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു, തിരിച്ചു പോന്നു. അതിനുശേഷവും കസ്റ്റേട്ടനെ കൊണ്ട് ഞാൻ പാട്ടുകൾ പാടിച്ചു. ഈ അതുപോലെ തന്നെ വേറൊരു ഇൻസിഡൻറ്റ്, ഞാൻ എൻ്റെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് പോയി. കല്യാണം കസ്റ്റേട്ടനെ വിളിക്കാനായിട്ട് ഞാൻ എറണാകുളത്ത് ചെന്നു. ചെന്നപ്പം കസ്റ്റേട്ടനെ കണ്ടു, കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു എടാ വണ്ടികളോട് കയറി. ഞാൻ ഓക്കെ വണ്ടി കയറി, നമുക്ക് ചുമ്മാ കറങ്ങാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വണ്ടിയിലൊന്ന് യാത്ര ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു കസ്റ്റേട്ടൻ ഇന്ന ദിവസമാണ് കല്യാണം, അപ്പം കസ്റ്റേട്ടൻ വരണമെന്ന് എനിക്കൊരാഗ്രഹമാണ് എന്ന് പറഞ്ഞപ്പോൾ കസ്റ്റേട്ടൻ പറഞ്ഞു എടാ സാധ്യതയില്ല, കാരണം വേറൊന്നുമല്ല ഓൾറെഡി ബുക്ക്ഡായിപ്പോയി, പരിപാടികൾ ബുക്കിങ്ങാണ്. അപ്പം എന്നെ എടുത്ത് കാണിച്ചു, ഫോൺ എടുത്ത് കാണിച്ചപ്പോൾ എല്ലാം റെഡാണ്, ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കസ്റ്റേട്ടാ എന്തായാലും. അപ്പോൾ അങ്ങനെ നീ ഒരു കാര്യം ചെയ്യും, കല്യാണം കഴിഞ്ഞിട്ട് നീയും വൈഫ് കൂടി ഇങ്ങോട്ട് പോവാം, നമുക്ക് ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പിരിയാം എന്നാണ് ഞാൻ പറഞ്ഞു വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കല്യാണത്തിൽ വന്ന് കസ്റ്റേട്ടൻ വന്നില്ല. അപ്പം അവിടെ ആ മനുഷ്യൻ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ എന്നോട് പറഞ്ഞു എടാ നീ ആ ഡാഷ് ബോർഡിൽ നിന്ന് ഒരു സി ഡി ഇരിപ്പണം നിങ്ങൾ എടുത്തതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ സി ഡി എടുത്തു, സി ഡി എടുത്തപ്പം ആ സി ഡിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, എന്നോട് പറഞ്ഞു അതിൻ്റെ ബാക്കിൽ അതിൻ്റെ പ്രൊഡ്യൂസറുടെ പേരൊന്ന് വായിച്ചു. അപ്പം ഞാൻ വായിച്ചപ്പം ഡോൺ എന്നാണ് പ്രൊഡ്യൂസറുടെ പേര്, DAWN ഡോൺ. ഞാൻ പറഞ്ഞു ഡോൺ സ്പെല്ലിങ് എന്താ, DAWN ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞു അറിയില്ല. അതിൻ്റെ അർത്ഥം സൂര്യപ്രകാശം എന്നാണ്, സൂര്യപ്രകാശം എന്നാണ്. കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ ഈ നമ്മൾ സന്ധ്യയാകുമ്പോഴും അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോഴും സൂര്യനെ നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷേ വെട്ടം ഉണ്ടാകും. സൂര്യനാണോ ചന്ദ്രനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു വെട്ടം. നമുക്ക് ആകാശത്ത് നോക്കിയാൽ സൂര്യനെയും ചന്ദ്രനെയും കാണാൻ പറ്റില്ല, പക്ഷെ വെട്ടമുണ്ട്. സന്ധ്യയാകുമ്പോഴും സൂര്യൻ കടലിൽ അസ്തമിക്കുന്നതായിട്ട് കാണിക്കുന്നു, പക്ഷെ എങ്കിലും ഒരു വെട്ടമുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ചിലപ്പം നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ഹെഡ്ലൈറ്റുകൾ, ചിലപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററോ നമുക്ക് ഇരുമ്പോൾ വിസിബിൾ ആകണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കണം. ഞാനിതിപ്പോൾ ഇത് നിൻ്റെ അടുത്ത് പറയാൻ കാര്യം, ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ഈ യാത്രയിൽ ഇപ്പം നിൻ്റെ കൂടെ ഒരാളും കൂടി വരികയാണ്. അപ്പം നമ്മൾ ആ യാത്ര മുന്നോട്ട് പോകുമ്പോൾ വ്യക്തമായ ചില തീരുമാനങ്ങൾ നമുക്കെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ടാകും, ജീവിതത്തിലുണ്ടാകുന്ന ചില ഡോൺ ഇങ്ങനെയാണ്. അവിടെ നമ്മൾ പക്വതയോടുകൂടിയും സമാധാനത്തോടുകൂടിയും ടെൻഷൻ അടിക്കാതെയും മുൻകോപമില്ലാതെയും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക, ജീവിതത്തിൽ നമുക്കത് വിജയിക്കാൻ ഏറ്റവും വലിയൊരു കാര്യമാണ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ മനുഷ്യൻ്റെ വേറൊരു മുഖം ഞാൻ കണ്ടത്, എന്തിനെ തുടങ്ങി അതിനെ എങ്ങനെ കണക്ട് ചെയ്തു എങ്ങനെ എത്തിച്ചു, കാരണം പുള്ളിയുടെ അറിവ് അപാരമാണ്, ഒരു ഭയങ്കര വലിയൊരു സംഭവമാണ്. ഞാൻ അതൊക്കെ എനിക്ക് വലിയൊരു, കാരണം ഇത് ഈ പറഞ്ഞ ജീവിതത്തിൽ നമുക്ക് വേറെ ആരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാനായിട്ട് എനിക്കാരും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ കസ്റ്റേട്ടനെ പോലെ ഒരാളൊക്കെ അങ്ങനെ പറഞ്ഞു തരാനുള്ള ഒരു ബന്ധം നമ്മളുമായിട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഒത്തിരി ഭാഗ്യങ്ങൾ, ഞാൻ എല്ലാം ഒത്തിരി വലിച്ചു നീട്ടി പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല. ഈ എന്താ പറയുക, ഞാൻ നമ്മുടെ ഇപ്പോൾ ഗ്രൂപ്പിൽ തന്നെയുള്ള ആൻഡ്രൂസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജിൻസൺ പൂങ്കുടി എന്ന് പറയുന്ന നമ്മുടെ രണ്ട് സുഹൃത്തുക്കളാണ്, ഇവരെ രണ്ടുപേരെയും കസ്റ്റേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണമെന്നുള്ള എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. ഞങ്ങൾ മൂന്നുപേരും കൂടി ഈ കഴിഞ്ഞ ഒരു ദിവസം ആൻഡ്രൂസ് വരച്ചൊരു ഫോട്ടോയുമായിട്ട് കസ്റ്റേട്ടനെ കാണാൻ വേണ്ടിയിട്ട് പോയി. അന്നും നമുക്ക് കിട്ടിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റേട്ടനെ പോലെ ഒരാളുടെ കൂടെ നിന്നിട്ട് അല്ലെ മുമ്പിൽ നിന്നിട്ട് പുള്ളി പണ്ട് പാടി വെച്ചിട്ടുള്ള പാട്ടുകൾ പുള്ളിയുടെ കൂടെ ചുമ്മാ നിന്ന് കുറച്ച് നേരം പാടാം, അതിനൊക്കെ ഒരു വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് പോകുന്നവർക്കും കിട്ടി എന്നുള്ളതാണ്. അവിടെയും എന്നെ പുള്ളി അത്ഭുതപ്പെടുത്തിയൊരു സംഭവമുണ്ട്.
ഞാൻ പുള്ളിയുടെ ഏതോ ഒരു പാട്ടിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ ചേട്ടൻ പണ്ട് പാട്ട് പാടിയ ഒരു പാട്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറഞ്ഞ ഒരു 30 വർഷം മുമ്പ് വയലിൻ ജേക്കബ് മ്യൂസിക് ചെയ്തിട്ട് AY TV ആത്മീയാത്ര ചാനലിന് വേണ്ടിയിട്ട് വയലിൻ ജേക്കബ് മ്യൂസിക് ചെയ്ത് കെസ്റ്ററേട്ടൻ പാടിയൊരു പാട്ടാണ്. അതെനിക്കൊന്ന് ആത്മീയാത്രയുടെ ആ ഒരു റൗണ്ടിൽ മാത്രമേ ആ പാട്ട് പോയിട്ടുള്ളൂ, പുറത്തൊന്നും അങ്ങനെ പോയിട്ടില്ല. ആ പാട്ട് ഞാനത് ചേട്ടൻ ആ പാട്ട് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ പാടി കേൾപ്പിക്കുകയാണ്. പാട്ട് ഇങ്ങനെയാണ്, ഒരു രാഗമായി നിന്നെ പാടുവാൻ, ഒരു താളമായി നിന്നിൽ ചേരുവാൻ, പരിപാവനാത്മജനീശനെ ഒരു രാഗമായി ഒരു താളമായി, ഇങ്ങനൊരു പാട്ട്. ഇപ്പം ആ പുള്ളിക്കാരനത് കേട്ട ഉടനെ എന്നോട് പറഞ്ഞു, നീ പാടി നോട്ട് തെറ്റാണ്, അങ്ങനെയല്ല അതിങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം പുള്ളി പിന്നെ ഇത് ഇങ്ങോട്ട് പാടി കേൾപ്പിച്ചപ്പോൾ എനിക്ക് എൻ്റെ മിസ്റ്റേക്ക് മനസ്സിലായി. കാരണം പുള്ളി പാടിയതാണ് കറക്റ്റ്, ഞാനും ഈ ജിൻസനും എന്താ പറയുന്നത് ആൻഡ്രൂസും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ എന്താ പറയാനുണ്ട്, നമുക്ക് ഈ നമ്മൾ തെറ്റുപാടിയതോ ഇതൊന്നും അല്ല, നമുക്കിത് കറക്റ്റ് ചെയ്ത് തരുന്നത് ആരാണ് എന്നുള്ളതാണ് നമ്മൾ അന്നേരം ചിന്തിച്ചുകൊണ്ടിരുന്നത്. സ്വപ്നലോകത്തായിരുന്നു, അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഒരുപാട് 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 കഥകളുണ്ട്. എന്നോട് കെസ്റ്റേട്ടൻ ദേഷ്യപ്പെട്ടിട്ടുള്ള സാഹചര്യമുണ്ട് സ്നേഹം കൊണ്ട്. പിന്നീടൊരു വീഡിയോയിൽ പറയാം.